അസലാമലൈക്കും വരഹത്തുള്ള കെയ്ഫാൻ തും ജെയ്ൻ അലമ്മദില്ല തൊയ്യബൂൻ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലെ വർക്കുകളൊക്കെ ചെയ്തോ നമ്മളൊരു കഥ പറഞ്ഞ് വച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു കുട്ടിയുടെ കഥ ഒരു വലതിൻ്റെ കഥ പറഞ്ഞിരുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവർക്കും അത് ഓർമ്മ ഉണ്ടാവും ഞാൻ ചില കാര്യങ്ങൾ എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു ഓർമ്മ ഉണ്ടോ എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അത് നല്ല ഭംഗിയായി സൂക്ഷിച്ച് വെക്കണം നമ്മുടെ നോട്ട്ബുക്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ഓരോ ക്ലാസ്സിലും പറയുന്ന വർക്കുകൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ എഴുതി സൂക്ഷിച്ചു വെക്കണം എഴുതിയാൽ മാത്രം പോരാ ആ പഠിക്കാൻ വേണം കേട്ടോ ഒഴിവിട്ടുന്ന സമയത്ത് നമ്മൾ മറ്റു വിഷയങ്ങളൊക്കെ വായിക്കുന്നത് പോലെ തന്നെ സമയത്തിന് അറബി പാഠപുസ്തകത്തിലെ നമ്മുടെ വർക്കുകൾ ചെയ്യണം അതോടൊപ്പം ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ശ്രദ്ധയുണ്ടാവണം ഇൻഷ ഇൻഷൻഷ ശരി നമ്മൾ നമ്മളെ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ വഹതയിലെ ഒന്നാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കണം അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം നല്ല വൃത്തിയായിട്ട് പാഠങ്ങൾ കേട്ടിരിക്കണം നമ്മുടെ

ഹാബുല നിങ്ങൾ മുമ്പേ കേട്ടിട്ടുണ്ടോ വാദി വാലി താഴ്വര എന്താ താഴ്വരൽ വാദി നമുക്ക് ഒരു വാദിയുടെ ചിത്രം കാണാം മൻഹാദർ റജുൽ അവിടെ റജുലിനെ കണ്ടില്ലേ ഞാൻ മൻഹാദർ റജുൽ ഞാൻ അധ്യാപകനും ല ല ല ഹുവ റാ ഹുവ നേരത്തെ പറഞ്ഞെന്താണ് അൽവാദി ഇത് എന്താ റായി എന്ന് പറഞ്ഞാൽ മാത എഫ് അൽ എന്താണ് അയാൾ ചെയ്യണത് എന്താ ചെയ്യണത് ആ ആരെ നോക്കുന്നു ആരെ നോക്കുന്നു െ നോക്കുന്നു അല്ലേ ഖനമുൻ എന്താ വനമ് എന്താണ് ആട് വേറെ എന്തെങ്കിലും പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ആടിന് ആട് എന്നുള്ളതിന് വേറെ എന്തെങ്കിലും പേര് പഠിച്ചിട്ടുണ്ടോ ഗോട്ട് ജി ഒ എ ടി ഗോട്ട് ഇംഗ്ലീഷിൽ അതിലേ പറയാം ആണ് എങ്കിൽ അതിൽ നിങ്ങൾ വേറെ അറബിയിൽ നിങ്ങൾ മദ്രസയിലോ അല്ലെങ്കിൽ ചെറുപ്പ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ ഒക്കെ ആടിന് വേറെ എന്തെങ്കിലും പേര് പഠിച്ചിട്ടുണ്ടോ ആ എന്താണ് ആ തന്നെ ഇപ്പൊ എന്താ പറഞ്ഞത് നാം ആ അപ്പോൾ ഈ വനമുകളെയൊക്കെ ഇങ്ങനെ നോക്കുന്ന ആളിനെന്താ പറയുക നമ്മൾ ഇത് കാണുമ്പോൾ ചെയ്യണം കഴിയുമെങ്കിൽ റായി എന്നുള്ളത് എഴുതി വെക്കണം നേരത്തെ ഞാൻ ഞാൻ പറഞ്ഞത് അൽവാദീ ഇപ്പോൾ റായി ആട് മേക്കുന്ന ആള് അല്ലേ കന്നുകാലികളെ മേക്കുന്ന ആള് അല്ലേ കാലി മേക്കുന്ന ആൾ അയാൾക്കാണ് നമ്മൾ റാഴി എന്ന് പറയാം ശരി നിങ്ങളൊരു കാര്യം ചെയ്യാം ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത് ഈ ചിത്രത്തെ നിർത്തിയിട്ട് മുൻനിർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ മറ്റൊരു കഥ തയ്യാറാക്കാം റെഡിയാണോ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരികയും ചെയ്യാം കേൾക്കണ്ടേ കഥ കേൾക്കണ്ടേ നാം അങ്ങനെയാണെങ്കിൽ ചിത്രത്തിലേക്ക് നോക്കുക എന്താണ് അയാൾ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് ആ ഹുവ എവിടെ ഫിൽ ഫിൽ വാദി വാദി ഞാൻ അയാളെ കുറിച്ച് കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം ശരി

വനമകളെ നോക്കുന്നു ഇല ഐന യഥ് ഇല ഐന യഥു ഏ ഇല ഐന ഇല ഐന യഥു ആ എവിടേക്കാണ് പോണത് ഇലൽ വാദീ ഇലൽ വാദി വാദിയിലേക്ക് പോവാണ് ശരി എന്താ സ്വാലിഹ് എന്ന് സ്വാല ആ നമ്മൾ ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അയാൾ നല്ല ഒരു സ്വാലിഹായൊരു മനുഷ്യനാണ് അല്ലേ എന്താ സ്വാലിഹ് എന്ന് പറഞ്ഞാൽ നല്ല ആ നല്ല മനുഷ്യൻ നല്ല ആള് വിശ്വസ്ഥനായിട്ടുള്ള ആള് ഹു ഇലൽ മറുവ യത് ഹബു ഇലൽ നഅം അയാൾ എവിടേക്ക് പോവായിരുന്നു ഇലൽ മറ യൗമിൻ കുല്ല യോമിൻ

One day, ذات يوم one day, صار هذا الراعي rai, he became صورة هذا الراعي غنيا ما معنى غني غني فقير 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 قال فقير ليس عنده فلوس ليس عنده فلوس هو فقير ما غني غني آه عنده كثير من الفلوس نعم نعم هو غني نعم ذات يوم ذلك الراعي صار غنيا സ്വാറിയൻ മാത്രല്ല അയാൾക്ക് ഒന്നും രണ്ടും ആടൊക്കെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പിന്നീട് ഒരു ദിവസം അയാൾ എന്ത് ചെയ്തു വനിയായി ഒപ്പം കുറേ വനമകൾ അയാൾക്ക് ഉണ്ടാവുകയും ചെയ്തു ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ നമുക്കൊരു കഥ എങ്ങനെ ഓർമ്മ വരുന്നുണ്ടോ ഇല്ല ആർക്കും ആ റായിയൻ എങ്ങനെയായിരിക്കും ഈ റായി ധനികനായത് എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും ആരെങ്കിലും കുറച്ച് പൈസ ഒന്നായിട്ടാണ് കൊണ്ടു കൊടുത്തായിരിക്കുമോ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലേ അല്ലെങ്കിലോ നമുക്കൊരു കാര്യം ചെയ്യാം ഈ കഥ അങ്ങോട്ട് പൂർത്തിയാക്കാം ഈ കഥ ഇനി ഞാൻ പറഞ്ഞു തരില്ല നിങ്ങൾക്കൊന്ന് പൂർത്തിയാക്കാം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊരു കഥ എഴുതാൻ പറഞ്ഞുതരു ഓർമ്മ ഉണ്ടല്ലോ സ്കൂൾ തുറന്നു വരുമ്പോൾ ഈ കഥയും നമ്മുടെ പുസ്തകത്തിൽ ഉണ്ടാവണം ഏത് കഥ ഈ സോലിഹായിട്ടുള്ള റായിയുടെ കഥ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ എഴുതിയെടുക്കാനുള്ള നോട്ട്ബുക്കിൽ ഈ കഥ എന്ത് ചെയ്യണം എഴുതി വെക്കണം അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്ക് ഈ കഥ പൂർണ്ണമായിട്ടും നിങ്ങൾ മലയാളത്തിൽ എഴുതി വെക്കുക അറിവിലെഴുതണ്ട അറിവിലെഴുതാൻ കഴിയുമോ കഴിയോ ആ അല്ല എഴുതണ്ട മലയാളത്തിൽ നമുക്ക് ഈ കഥ പൂർത്തിയാക്കിയിട്ട് എഴുതി വെക്കുക അപ്പോൾ പല ആളുകൾക്കും പല കഥയക്കാരും ഓർമ്മ ഉണ്ടാവുക ഇയാൾക്ക് ആരോ വലിയൊരു സംഭവം കൊണ്ടുവന്നു കൊടുത്തു ഇയാൾ ആരോ സാധനങ്ങൾ കട്ട് എടുത്തുകൊണ്ട് വലിയ ധനികനായി അങ്ങനെയൊക്കെ ഓർമ്മ ഉണ്ടാകും ചില ആളുകൾക്കൊക്കെ പല കഥയും ഓർമ്മ ഉണ്ടാവും ഏത് രൂപത്തിലായാലും ആ കഥ നമ്മൾ പൂർത്തിയാക്കുക ശരിയല്ലേ എന്നാലും നമുക്ക് ഒന്നാമത്തെ പാഠം വായിച്ച് നോക്കാം എല്ലാവരും റെഡിയല്ലേ ആ പുസ്തകത്തിൻ്റെ അൽവാദി എബ് തസിം നമ്മൾ പാഠഭാഗം ഒന്നാമത്തെ പാഠം അൽവാദി എബ് തസിം ഞാൻ വായിച്ചരും നിങ്ങൾ എന്ത് ചെയ്താൽ മതി എൻ്റെ കൂടെ അങ്ങനെ വായിച്ചു പോരാ നമ്മൾ നാലാം ക്ലാസ്സിലാണ് നഹ്നുഫി റാബിഅ ചില വാക്കുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കേട്ട വാക്കുകളൊക്കെ ഉണ്ടാവും ഉണ്ടാവില്ലേ ആ അതൊക്കെ നമ്മൾ ശരിക്കും ഓർത്ത് വെക്കുക പുതിയ എന്തെങ്കിലും വാക്കുകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം അതവിടെ നോട്ട് ചെയ്ത് വെക്കുക മനസ്സിൽ കണ്ടുവെക്കുക ഞാൻ അവസാനം നമുക്കൊരു വർക്ക് തരും ഈ ക്ലാസ്സിൻ്റെ അവസാനം ഈ പാഠവുമായി ബന്ധപ്പെട്ട് ഞാൻ വർക്ക് കയറും കേട്ടോ ശരി എന്നാ വായിക്കാം സ്വാഹു വായിക്കു സ്വാഹു നൂറു نور: إنتشر النور، تفتحت الأزهار، فاح الطيب، ارتفع ثغاء الغنم، ثغاء الغنم، أسرع الراعي، راعي إلى المربض.

فاح الطيب ارتفع ثغاء الغنم أسرع الراعي إلى المربض وخرج بالغنم إلى الوادي صحيح؟ ما باقي ما أجمل المناظر يعني واي ما أجمل المناظر يعني أي ايه ما, ما أجمل ما أجمل المناظر النسيم نسيم نم كلام أن يلاطف النوار البلابل ال بلابل تشدو على الأشجار المواسي المواسي ترتاع في الحقول حقل حقول ترتاع في الحقول طيور طير طيور الطيور, الطيور تطعم الأفراخ فرخ نعم أفراخ آه. تطعم الأفراخ الفراشات واليعاسيب الفراشات വൽ തത്വീറു തത്വീറു ബൈനൽ ബൈനൽ അസ്ഹാർ അസ്ഹാർ വായിക്കാൻ കഴിയൂലേ ആ കഴിയൂലെന്ന് തോന്നുന്നതാണെങ്കിൽ എന്ത് ചെയ്യണം രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഇരുന്നങ്ങട് വായിക്കണം ഏ എന്നിട്ടോ ചിലപ്പോൾ ആപ്പാർക്ക് വായിക്കാൻ കഴിയും ഉമ്മാർക്ക് വായിക്കാൻ കഴിയും താത്താർക്ക് വായിക്കാൻ കഴിയും അല്ലേ നമ്മുടെ സഹോദരങ്ങളൊക്കെ ഉണ്ടാകും മൂത്ത സഹോദരങ്ങളൊക്കെ കാക്കന്മാരൊക്കെ അവരോടൊക്കെ ഒന്ന് വായിച്ചു തരാൻ പറയാം കേട്ടോ പൂർണ്ണമായിട്ടും വൃത്തിയായിട്ട് വായിക്കാൻ പറ്റണം റെഡിയല്ലേ ഇനി ഞാൻ വായിച്ചു തരണോ ആ വേണ്ട എന്ത് ചെയ്യുക വൃത്തിയായിട്ട് ഈ പാഠം മുഴുവൻ വായിക്കുക അറിയാലോ ഇൻഷല്ല ഇത് വൃത്തിയായിട്ട് വായിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് യാതൊരു വർക്ക് തരും എന്താണ് വർക്ക് ഇത് വായിച്ചു വരുന്ന സമയത്ത് നമുക്ക് കുറേ വേർഡുകൾ നമുക്കറിയാം അല്ലേ ഇതിൽ വായിച്ച കുറേ ഇപ്പോ ഷംസുൻ കേട്ടിട്ടില്ലേ ഷംസ് അറിയില്ല ദീഖുൻ ഒന്നാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് അല്ലേ ദീക്ക് എന്താ ദീക്കിന്റെ ഭാര്യയുടെ പേര് ദീക്കിൻ്റെ ഭാര്യ അറിയില്ല ആ ദാജ ദജാജ അപ്പൊ ദീക്ക് എന്താ മനസ്സിലായല്ലോ ശരി ദജാജ അതിലില്ല ഷംസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അല്ലേ അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞു റായി ആ കേട്ടിട്ടുണ്ട് എന്നാൽ കേൾക്കാത്ത വേഡുകളും ഉണ്ടല്ലോ കേല്ലേ നമ്മൾ കേൾക്കാത്ത വേർഡില്ലേ മർബത് കേട്ടോ മർബത് മുമ്പ് കേട്ടിട്ടില്ല ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ കേട്ട നമുക്ക് അറിയാവുന്ന വേർഡുകളും അറിയാത്ത വേർഡുകളും ഉണ്ട് അവയെ എന്ത് ചെയ്യുക നല്ല വൃത്തിയായിട്ട് നമ്മുടെ നോട്ട്ബുക്കിൻ്റെ ഒരു പേജിൽ എഴുതി വെക്കണം അപ്പോൾ എങ്ങനെയത് എഴുതി വെക്കുക ചില വാക്കുകളൊക്കെ ഇപ്പം ശംസുൻ ഒരു ജീവിയുടെ പേരല്ലേ അല്ലേ ശംസ് എന്താ ഷംസ് ആ ചിത്രം നോക്കിയേ ശംസ് അതാണ് ഷംസ് അല്ലേ അത് ജീവിയുടെ പേരല്ല അല്ലല്ലോ എന്നാൽ കുറേ താഴോട്ട് ഇങ്ങനെ പോന്ന് നോക്കിയേ വായിച്ചിങ്ങനെ പോരാ അതെന്ത് ജീവിയാ എന്താണ് മൃഗം ആ പക്ഷിയാണ് ത്വയറാണ് അല്ലേ അപ്പം നമ്മളൊരു കാര്യം ചെയ്യുക എന്ന് ആദ്യം എഴുതി വെക്കുക മുകളിൽ നോട്ട്ബുക്കിൻ്റെ മുകളിൽ തൊയ്റുൻ ത് അതിൻ്റെ ഒരു കോളം വരയ്ക്കുക എന്നിട്ട് ഇപ്പുറത്ത് ഇപ്പുറത്തെ കോളത്തില് എന്ത് ചെയ്യുക കുറച്ചിങ്ങനെ വായിച്ചു വരുമ്പോൾ എന്താ വനമുൻ അല്ലേ ആ വനമുൻ എന്താ എന്താണ് സാധനം നേരത്തെ നമ്മൾ പറഞ്ഞു കബിസു എന്നൊക്കെ പറഞ്ഞ സാധനം അല്ലേ അതിൻ്റെ നേരം അതെന്താ സാധനം പക്ഷിയാണോ തൊയറാണോ അല്ല അതെ ആ മൃഗമാണ് ഹയവാൻ അപ്പം നമ്മളൊരു ഭാഗത്ത് തൊയറൊൻ എന്നെഴുതി ഇപ്പുറത്ത് നമ്മൾ എന്ത് എഴുതുന്നത് ഹയവാൻ ശരി ഹയവാൻ ഇതിൽ രണ്ടിലും പെടാത്ത ചില സാധനങ്ങളുടെ പേരും അതിലുണ്ട് അല്ലേ അതും നമ്മൾ ഇപ്പുറത്തെ എഴുതിയേക്കാം അതെന്താണെന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം ഫിഴലുകൾ എന്നാതിന് പറയുക അതെന്താണെന്നുള്ള പിന്നെ പറഞ്ഞു തരണ്ട് അപ്പോൾ ഈ വർക്കാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചെയ്ത് പൂർത്തിയാക്കി വരേണ്ടത് എല്ലാവരും ഇൻഷാള്ള വായിക്കാൻ പഠിക്കുക ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ കൃത്യമായിട്ട് വായിക്കുക എന്നിട്ട് ഉമ്മാനോടോ അല്ലെങ്കിൽ ഉപ്പാനോടൊക്കെ കൊടുക്കുക ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം നോക്കിയിട്ട് കേട്ടോ ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം അസലാ വലൈക്കും വരഹമുല്ല